സന്യാസാശ്രമധർമ്മവിധാത്രീം ബ്രഹ്മജ്ഞാനസുധാരസദാത്രീം സദ്ഗുരുരൂപധരാം സർവജ്ഞാം അമൃതാനന്ദമയീം പ്രണമാമി. നമസ്കാരം സുഹൃത്തുക്കളെ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധം പെട്ടെന്നൊരു ലൈവ് വന്നതാണ്. ശബ്ദം എല്ലാവർക്കും കേൾക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇന്നത്തെ ലൈവിൻ്റെ വിഷയം, ഇന്നലെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഫേസ്ബുക്കിൽ അദ്ദേഹം ഷെയർ ചെയ്ത മറ്റൊരാളുടെ പോസ്റ്റ് ഞാൻ കണ്ടു. ആ പോസ്റ്റിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഒരു കഥാരൂപേണ നമ്മൾ ഇതര മതസ്ഥരുടെ ദൈവങ്ങളെ കളിയാക്കരുത്, ഇതര മതസ്ഥരുടെ വിശ്വാസങ്ങളെ നമ്മൾ തെറ്റാണെന്ന് പറയരുത്, നമ്മുടേത് മാത്രമാണ് ശരിയെന്നും പറയരുത്, കൃഷ്ണൻ്റെ വിഗ്രഹം കെട്ടിപ്പിടിച്ചുകൊണ്ട് നടന്നാൽ ആ കൃഷ്ണൻ്റെ വിഗ്രഹം തന്നെ കരി പൂണ്ടു പോവുകയേ ഉള്ളൂ, നമ്മുടേത് എന്ന ചിന്ത ഒഴിവാക്കി എല്ലാം ഒന്ന് തന്നെ, എല്ലാം ഒരേ ചൈതന്യം തന്നെ, അതുകൊണ്ട് ഒന്നിനെയും നിരാകരിക്കേണ്ട, ഏതെങ്കിലും ഒന്നിനെ നിരാകരിച്ചാൽ അത് ആത്മനിരാകരണമായി തീരുമെന്നും നമ്മുടെ ദേവതയ്ക്ക് പോലും കരി പുരണ്ടു പോകുമെന്നൊക്കെ വേദാന്തമെന്ന് കേട്ടാൽ തെറ്റിദ്ധരിക്കും വിധം എഴുതിയുണ്ടാക്കിയ ഒരു ലേഖനം ഞാൻ വായിക്കാനിടയെ. അപ്പം ആ ലേഖനത്തിൽ ലേഖകൻ എഴുതിയിരിക്കുന്ന അവസാനത്തെ ഭാഗം ഉപനിഷത്തും പറയുന്നത് അതുതന്നെയാണ്. അനിരാകരണമസ്തു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒന്നിനെയും ഒരു വിശ്വാസത്തെയും നിരാകരിക്കരുത് എന്ന് അദ്ദേഹം എഴുതി പിടിപ്പിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ അതിൻ്റെ അടിയിൽ ഒരു കോമൻറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു, അനിരാകരണമസ്തു എന്ന് ഉപനിഷത്ത് പറഞ്ഞിരിക്കുന്നതിൻ്റെ താല്പര്യം ഇതല്ല, തീർത്തും വ്യത്യസ്തമായൊരു കാരണത്തിനാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഹിന്ദു കോസ്തുകൾക്ക് ക്രിസ്തുവിനെയും കൂടി ആരാധിക്കുവാനുള്ളൊരു സൂത്രപ്പണിയാണ് ഈ ഉപനിഷത്തിനെ കൂട്ടുപിടിച്ച് എല്ലാം ഒന്നല്ലേ എന്നൊക്കെ പറയുന്നത് എന്ന് ഞാനൊരു കോമൻ്റ് അതിൻ്റെ താഴെ എഴുതിയിരുന്നു. ആ കോമൻറ്റ് വായിച്ചിട്ടാണ് തോന്നുന്നു പല ആളുകളും എന്നെ വിളിക്കുകയും വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയും മെസ്സഞ്ചറിൽ അയക്കുകയും ചെയ്തിട്ട് പറഞ്ഞു, എന്തുകൊണ്ട് ഇതല്ല അതിൻ്റെ അർത്ഥം എന്നങ്ങ് പറഞ്ഞു, എങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് ഒരു നാലു പേര്, എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ്, ഫേസ്ബുക്ക് സുഹൃത്തുക്കളാണ്, അവരതിൽ എഴുതി. അപ്പോൾ ഒരാളിപ്പോൾ കമൻ്റ് ചെയ്യണം, ഏതെങ്കിലും അന്തംഗമ്മി ആയിരിക്കും എഴുതി. അന്തംഗമ്മി ഒന്നുമല്ല, വളരെ പ്രസിദ്ധമായൊരു മിഷനിൽ നിന്ന് വേദാന്തം പഠിച്ച ആൾ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അതാ രസം. അതുകൊണ്ടാണ് ഞാനിത് മറുപടി പറയാൻ ഒരു അന്തംഗമ്മി അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അതിന് മറുപടി പറയുക പോലുമില്ല. ബിക്കോസ് സച്ച് പീപ്പിൾ ഡു നോട്ട് ഡിസേർവ് എ റിപ്ലൈ ഫ്രം മീ. പക്ഷേ അതുകൊണ്ട് അവരെ അല്ല. ഇപ്പോൾ ഇങ്ങനെ വേദാന്തശാസ്ത്രം പഠിച്ചു എന്ന് നമ്മൾ ധരിച്ചിരുന്നവർ പോലും അനിരാകരണമസ്തു എന്ന മഹത്തായ ഉപനിഷത് വാക്യത്തെ, ശാന്തി പാഠത്തെ എങ്ങനെ സുവിശേഷ വേലയ്ക്ക് കൂടെ ഉപയോഗപ്പെടുത്താമെന്ന രീതിയിൽ എഴുതി കൊടുക്കുന്നു എന്ന് കാണുമ്പോഴുള്ള ദുഃഖത്തിൽ നിന്നാണ് അതൊന്ന് വിശദീകരിക്കണമെന്ന് തോന്നിയത്. അല്പസമയമേ ഞാൻ എടുക്കൂ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയൊരു ലെക്ചറിന് ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഉപനിഷത്ത് എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം എന്താണെന്നാണ്. മൂന്ന് പ്രധാനപ്പെട്ട അർത്ഥങ്ങൾ നമുക്കറിയാം. ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട അർത്ഥം ഉപാസന എന്ന് തന്നെയാണ്. എന്നുവെച്ചാൽ നമ്മൾ ദീർഘകാലം ഏകാഗ്രതയോടുകൂടി നമ്മുടെ ലക്ഷ്യത്തെ പ്രാപിക്കാൻ വേണ്ടി ചെയ്യുന്ന തപസ്, ദീർഘകാലം ഏകാഗ്രതയോടുകൂടി ശ്രദ്ധയോടുകൂടി നമ്മുടെ ലക്ഷ്യത്തെ പ്രാപിക്കാൻ വേണ്ടി നാം ചെയ്യുന്ന തപസ്സിനെ തന്നെയാണ് അടിസ്ഥാനപരമായി ഉപനിഷത്തെന്ന് പറയുന്നത്. അപ്പോൾ ഉപനിഷത്ത് അടിസ്ഥാനപരമായ ഒരു ശ്രമം കൂടിയുണ്ട്, ശ്രദ്ധയോടുകൂടി ഒരു മുന്നേറ്റമാണ്. അപ്പോൾ ഒറ്റയ്ക്കൊരാൾക്ക് അത് നേടിപ്പിടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒറ്റയ്ക്ക് അത് പറ്റില്ല. അതിനാണ് ഓൾറെഡി ആ ലക്ഷ്യസ്ഥാനത്ത് തൻ്റെ ജീവിതം എത്തിച്ച അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനമായി തീർന്ന ഒരു മഹാത്മാവിനെ സമീപിച്ച് വേണം ഇത് പഠിക്കാനെന്ന് ഉപനിഷത്ത് തന്നെ പറയുന്നത്, വേദം തന്നെ പറയുന്നത്. അത് വിവേകാനന്ദ സ്വാമികളോട് ചോദിച്ചു ഒരിക്കൽ, അങ്ങേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉപനിഷത്ത് സ്തോത്രം അല്ല മന്ത്രം ഏതാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതും കഠോപനിഷത്തിലെ ഉത്തിഷ്ഠത ജാഗ്രത എന്നുള്ളതാണ്. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാന്നിബോധത, അതിലെ രണ്ടാമത്തെ വരിയായിട്ടുള്ള പ്രാപ്യ വരാൻ നിബോധത എന്നുള്ളത് എടുക്കുക.
പ്രാപ്യ വരാന്നിബോധത. അപ്പോൾ ഇതാണ് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാന്നിബോധത നിബോധത. അതായത് നീ വരാനെന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠന്മാരായ നോബിൾ ടീച്ചേഴ്സിനെ സമീപിച്ച് അവരിൽ നിന്നും ബോധിച്ചാലും എന്നാണ് പറയുന്നത്. പ്രാപ്യ വരാന്നിബോധത. അപ്പോൾ അങ്ങനെ മഹാന്മാരായ ലക്ഷ്യം പൂകിയ ആത്മസാക്ഷാത്കാരം നേടിയ മഹാഗുരുക്കന്മാരെ സമീപിച്ചിട്ട് നീ ജ്ഞാനത്തെ ബ്രഹ്മജ്ഞാനത്തെ അറിവിനെ അല്ലെങ്കിൽ ആത്മജ്ഞാനത്തെ കൈക്കൊണ്ടാലും എന്നാണ്. അപ്പോൾ രണ്ടാമത്തെ അർത്ഥം അവിടെ സ്വാഭാവികമായിട്ട് വന്നു ചേരുകയാണ്. രണ്ടാമത്തെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് സമീപത്ത്, ഉപ ശബ്ദത്തിനടുത്ത് എന്നർത്ഥം. ഉപ അടുത്ത്, താഴെ ഇരുന്ന് അല്ലെങ്കിൽ നിന്ന് പഠിക്കുന്ന വിദ്യ എന്ന അർത്ഥത്തിൽ രണ്ടാമത്തെ അർത്ഥം വരികയാണ്. അതായത് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാന്നിബോധത ക്ഷുരസ്യ ധാരാ നിശിത ദുരത്യയാ ദുർഗം പഥസ്തത് കവയോ വദന്തി എന്നാണ് കഠോപനിഷത്തിലെ ആ ഒരു മന്ത്രം. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം നോക്കിയാൽ മഹാന്മാരായ ഗുരുക്കന്മാരെ സമീപിച്ചിട്ട്, അതാണ് വരാൻ, നോബിൾ ടീച്ചേഴ്സ്, മഹാന്മാരായ ഗുരുക്കന്മാരെ സമീപിച്ചിട്ട് ആ വിദ്യയെ നീ കൈക്കൊണ്ടാലും എന്നാണ്. അപ്പോൾ രണ്ടാമത്തെ അർത്ഥം എന്താണ്? ഒന്നാമത്തെ അർത്ഥം തീവ്രമായ ഏകാഗ്രമായ ഉപാസനയാണ് ഉപനിഷത്തെന്ന് പറയുന്നത്. രണ്ടാമത്തെ അർത്ഥം ഒരു മഹാനായ ഗുരുവിൻ്റെ, എന്നുവെച്ചാൽ ബ്രഹ്മജ്ഞാനിയായ ഒരു ഗുരുവിൻ്റെ അരികിൽ പോയിരുന്ന് പഠിക്കേണ്ടുന്ന വിദ്യ. മൂന്നാമത്തെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഷദിൾ എന്നൊരു ധാതു ഉണ്ട്. ആ ധാതുവിൻ്റെ അർത്ഥം വിനാശം വരുത്തുക, ഗതി പ്രാപിക്കുക, അവിദ്യയെ നശിപ്പിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ സംസാര കാരണഭൂതമായിട്ടുള്ള അവിദ്യയെ നശിപ്പിക്കുന്നു, വാസനകളെ ക്ഷയിപ്പിക്കുന്നു, ബ്രഹ്മത്തിലേക്കുള്ള ഗതി നൽകുന്നു. ഇങ്ങനെ മൂന്ന് തരത്തിൽ ഒരു മനുഷ്യനെ ബ്രഹ്മജ്ഞാനത്തിന് യോഗ്യനാക്കി തീർക്കുന്ന രഹസ്യവിദ്യയെ ഉപനിഷത്തെന്ന് പറയുന്നു. അമരകോശത്തിലും പറഞ്ഞിട്ടുണ്ട് ധർമ്മേ രഹസ്യ ഉപനിഷത്ത്. അതായത് രഹസ്യമായിട്ടുള്ള വിദ്യയാണ് ഉപനിഷത്തെന്ന് അമരകോശകാരനും പറയുന്നു. രഹസ്യവിദ്യയാണ് ആചാര്യൻ. തൈത്തിരീയ ഉപനിഷത്തിൽ, തൈത്തിരീയത്തിൽ പറയുന്നത് ആചാര്യൻ രഹസ്യമായി ശിഷ്യൻ ഉപദേശിക്കുന്ന വിദ്യ, അതിൻ്റെ പേരാണ് ഉപനിഷത്ത്. ഇങ്ങനെ രഹസ്യമായ ഈ വിദ്യയെ, അതീവ ശ്രേഷ്ഠമായ ഈ വിദ്യയെ, പൂർണ്ണമായ ഒരു ജ്ഞാനിയിൽ നിന്ന് നേടുന്ന ഈ വിദ്യയെ ഗുരുശിഷ്യ പരമ്പരയിലൂടെ കൊടുത്തുകൊള്ളണം എന്നുള്ളതാണ് അതിൻ്റെ അലിഖിതമായ നിയമം. അപ്പോൾ ഇങ്ങനെയുള്ള ഉപനിഷത്തിനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ പറയപ്പെട്ട, ഇപ്പോൾ അനിരാകരണമസ്തു എന്ന് പറയപ്പെട്ട ശാന്തി പാഠം എവിടെയുള്ളതാണ്? സാമവേദത്തിൻ്റെ ബ്രാഹ്മണമായ തലവകാര ബ്രാഹ്മണത്തിൻ്റെ അന്തിമഭാഗം ആണ് കേനോപനിഷത്ത് എന്ന് പറയുന്നത്. കേനോപനിഷത്ത്, കേനേഷിതം എന്നൊരു ചോദ്യം കൊണ്ട് തുടങ്ങുന്നതുകൊണ്ടാണ് അങ്ങനെ കേനോപനിഷത്ത് എന്ന് പേരിട്ടിരിക്കുന്നത്. അതിന് തലവകാരോപനിഷത്തെന്നും പേരുണ്ട്. കാരണം തലവകാര ബ്രാഹ്മണത്തിൻ്റെ, അതായത് സാമവേദത്തിൻ്റെ ബ്രാഹ്മണമായ തലവകാര ബ്രാഹ്മണത്തിൻ്റെ അന്തിമഭാഗത്താണ് ഈ ഉപനിഷത്ത് വരുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രതിപാദ്യമെന്ന് പറയുന്നത് ബ്രഹ്മവിദ്യയാണ്. എന്നുവെച്ചാൽ എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിത ലക്ഷ്യത്തെ, പരമമായ ലക്ഷ്യത്തെ, ബ്രഹ്മത്തെ എങ്ങനെ സാക്ഷാത്കരിക്കാം. ഞാൻ ഈ എൻ്റെ വയറ് കുറച്ച് വലിയ ഇതാണ്, ഈ കോഡ് വയറും താഴത്തേക്ക് വെച്ചിട്ട്. അങ്ങനെയുള്ള ഈ ബ്രഹ്മത്തെ എങ്ങനെ പ്രാപിക്കാം ഒരു മനുഷ്യന്, അവൻ്റെ ജീവിത ലക്ഷ്യം എങ്ങനെ പോകാം എന്ന് വളരെ ശ്രദ്ധയോടെ നമ്മെ പഠിപ്പിക്കുന്ന ഭാഗമാണ് തലവകാരോപനിഷത്തെന്നും പറയപ്പെടുന്നു, കേനോപനിഷത്തെന്നും പറയപ്പെടുന്നു ഈ ഉപനിഷത്ത് ഭാഗം. അപ്പോൾ ഇത് ഇവിടെയാണ്, ഇതിൻ്റെ ശാന്തി പാഠത്തിലാണ് നമുക്ക് ഓം ആപ്യായന്തു മമാംഗാനി എന്ന് തുടങ്ങുന്ന ആ മന്ത്രഭാഗം വരുന്നത്. അതിലെ ഒരു ഭാഗമാണ് അനിരാകരണമസ്തു അനിരാകരണം മേ അസ്തു എന്ന് പറയുന്ന ഭാഗം വരുന്നത്.
ആ ഭാഗം മാത്രം നമുക്കൊന്ന് ചിന്തിച്ചിട്ട് എന്തുകൊണ്ട് ഇത് ആ ലേഖകൻ എഴുതിയതുമായിട്ട് ഒരു പുലബന്ധമില്ലെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിന് മുമ്പൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ജർമ്മൻ ഇൻഡോളജിസ്റ്റ് ആയിരുന്ന പോൾ ഹാക്കർ എന്നൊരാൾ, പോൾ ഹാക്കർ, അദ്ദേഹം ഭാരതത്തിലെ വേദാന്ത ശാസ്ത്രത്തിൻ്റെ നാൾവഴികളെ പഠിച്ച് പരിശോധിച്ച് വളരെ രസകരമായ ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറഞ്ഞു. അതായത് ശ്രീരാമകൃഷ്ണ പരമഹംസദേവൻ്റെ അവതാരത്തോടുകൂടി അദ്ദേഹത്തിന് അനേകം ശിഷ്യന്മാരുണ്ടായി. ആ ശിഷ്യന്മാരിൽ പലരും തന്നെ വിശ്വപ്രസിദ്ധരാണ്. അതിൽ തന്നെ വിവേകാനന്ദ സ്വാമികൾ വലിയൊരു പ്രസ്ഥാനത്തിന്, രാമകൃഷ്ണ മിഷന് ഒരു തുടക്കം കുറിക്കുകയും അതിലൂടെ അനേകം സന്യാസിമാരും വിവേകാനന്ദ സ്വാമികൾ സ്വയവും ലോകം മുഴുവൻ വേദാന്ത ശാസ്ത്രത്തെ എത്തിക്കുവാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള അധ്യാപനം തുടങ്ങി. ആ അധ്യാപനത്തിൽ അവരുപയോഗിച്ചിരുന്ന മാർഗങ്ങൾ പരമ്പരാഗതമായ ഉപനിഷത് വിദ്യയുടെ അല്ലെങ്കിൽ ധർമ്മവിദ്യയുടെ പഠന പാഠന സമ്പ്രദായമായിരുന്നില്ല. ദേ ടുക്ക് എ ഡിഫറെൻറ്റ് റൂട്ട് ഓഫ് ദ ബീറ്റൻ ട്രാക്ക്. ഓ, പറയുന്നത് ഉപനിഷത്താണ്, പഠിപ്പിക്കുന്ന തത്വമസി വാക്യമായിരിക്കാം, അല്ലെങ്കിൽ അഹം ബ്രഹ്മാസ്മി ആയിരിക്കാം, അല്ലെങ്കിൽ സർവം ഖൽവിധം ബ്രഹ്മാന്നായിരിക്കാം. പക്ഷേ ദ മെത്തേഡ് ഇൻ വിച്ച് ദേ ടോട്ട്സ് ദീസ് ഐഡിയസ് വാസ് ഇൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ദ ട്രഡീഷണൽ പാത്സ്. അപ്പോൾ പൂർവികർ, നമ്മുടെ പൂർവികർ ഉപയോഗിച്ചിരുന്ന ആ പൂർവികമായിട്ടുള്ള പാതയിൽ നിന്ന് വളരെ വ്യത്യസ്തമായൊരു പാതയിലാണ് വിവേകാനന്ദ സ്വാമികളുടെ 19-ാം നൂറ്റാണ്ടിൽ വിവേകാനന്ദ സ്വാമികൾ മാത്രമല്ല മഹർഷി ഓറബിന്ദോ അല്ലെങ്കിൽ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ വേദാന്തത്തെ സമീപിച്ചതും വേദാന്ത ശാസ്ത്രത്തെ ലോകത്തിന് പറഞ്ഞു കൊടുത്തതും വെസ്റ്റേൺ മൈൻഡ്സിനെ കൂടി ഇങ്ങോട്ട് ആകർഷിക്കാൻ പാകത്തിലാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അതിൽ നമ്മളറിയാതെ ഒളിഞ്ഞിരിക്കുന്ന ഒരു അപകടം കൂടിയുണ്ട്. അത് അവരുടെ ഇൻറ്റൻഷൻ ആയിരുന്നു. ദോ വിവേകാനന്ദ ഓർ ഓറബിന്ദ ഓർ രാധാകൃഷ്ണൻ ഡിഡ് നോട്ട് മീൻ ടു ഡിസ്റ്റോർട്ട് ദ മീനിങ് ഓഫ് ദി ഉപനിഷത്സ്. അതിൻ്റെ പ്രശ്നം എവിടെ വന്നത്? അവരൊരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല ഇങ്ങനെ ഒരു ഡിസ്ട്രോഷൻ ഇത് വരുമെന്ന്. പക്ഷെ അവരന്ന് ഉദ്ദേശിച്ചത്രയേ ഉള്ളൂ, ഭാരതത്തിൻ്റെ ഈ നിധിയെ, ഉപനിഷത്തെന്ന് പറയുന്ന നിധിയെ ലോകത്തിന് സമർപ്പിക്കണം, അപ്പോൾ അതിന് കുറെ കൂടെ ഒരു എല്ലാവർക്കും പ്രാപ്യമായ ഒരു രീതിയിൽ പഠിപ്പിക്കണം എന്ന് കരുതി മാത്രം പല രീതിയിലും ബൈബിളിൽ നിന്ന് കോട്ട് ചെയ്തിട്ടുണ്ട്. ചില ആളുകളായിട്ട് ഒരു ഘട്ടം കൂടി കടന്ന് ഖുർആനിൽ നിന്ന് വരെ കോട്ട് ചെയ്ത്, അല്ലെങ്കിൽ മറ്റ് ഇതര മതങ്ങളുടെ ഗ്രന്ഥങ്ങളുമായി സാമ്യം ചൊല്ലുന്ന രീതിയിൽ കണ്ടേക്കാവുന്ന ചില വാക്യങ്ങളെ എടുത്തുകൊണ്ട് ഇതും ഉപനിഷത്തിലുള്ളതാണ്, നിങ്ങളുടെ ഇതിൽ പറഞ്ഞിരിക്കുന്നു അത് തന്നെയാണെന്ന് പറഞ്ഞ് സമർത്ഥിക്കേണ്ടി വന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. 19th century പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ 2nd പകുതി, 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയും ഇത്തരത്തിലുള്ള നിയോ വേദാന്ത എന്ന് അത്. പക്ഷേ അത് പോൾ ഹാക്കർ അത് എഴുതിയിരിക്കുന്നത്, പോൾ ഹാക്കർ അത് പറഞ്ഞിരിക്കുന്നത് ഒരു പിജോറേറ്റീവ് വേയിലാണ്. പിജോറേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ഡെറഗേറ്ററി വേയിലാണ്, കളിയാക്കിക്കൊണ്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. കാരണം നിയോ വേദാന്തം അദ്വൈത വേദാന്തം എന്ന ലോകത്തേക്ക് വെച്ച് ഏറ്റവും യുക്തിസഹമായ, യുക്തിഭദ്രമായ, വിശ്വത്തെ ആകെ ഒരു കിളിക്കൂടായി കാണാനാവുന്ന, വേദത്തിലെ ഋഷി പറഞ്ഞ പോലെ എത്ര വിശ്വം ഭവത്തി ഏകനീഡം എന്ന് പറയാവുന്ന തരത്തിലുള്ള വലിയ ഒരു സമ്പ്രദായത്തെ, ഒരു ഒരു ശാസ്ത്രത്തെ നിയോ വേദാന്തം വന്നപ്പോൾ ഉണ്ടായ മാറ്റം ഞാൻ പറയാം. ഇപ്പോൾ ബൈബിളിൽ യഹോവ പറയുന്നുണ്ട്, ഐ എം വാട്ട് ഐ ആം, ഞാൻ ആരാണോ അത് തന്നെയാണ് ഞാൻ എന്ന്. അതെന്തിനാണോ യഹോവ അങ്ങനെ പറഞ്ഞത്, ഞാനല്ലാതെ മറ്റാരെയും ഉപാസിക്കാൻ പാടില്ല, എന്നെ എല്ലാ രാജാക്കന്മാരുടെയും മേലുള്ള രാജാവായി കരുതിക്കൊള്ളണം, എന്നേക്കാൾ വലിയൊരു ഭരണാധികാരിയില്ല, നിങ്ങൾ മറ്റൊന്നിനെ ആരാധിച്ചാൽ നിങ്ങളെ ഞാൻ നരകത്തിലിട്ട് പൊരിക്കും, ഇതിൻ്റെ സക്സിങ്ക്ട് ഐഡിയാണ് ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു എന്താ ഏകഛത്രാധിപതിയായ ഒരു ദൈവത്തിൻ്റെ സ്വാർത്ഥത നിറഞ്ഞൊരു വാക്യം മാത്രമാണ് ഐ ആം വാട്ട് ഐ ആം എന്നുള്ളത്. പക്ഷേ നമ്മുടെ നിയോ വേദാന്തികൾ എന്ത് ചെയ്തു, ഇത് അദ്വൈതം തന്നെ, അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞത് തന്നെയാണത് എന്ന് പറയാൻ തുടങ്ങി. ഇത് ശരിയാണ്, ഭഗവാൻ രമണ മഹർഷിയും ഒരിടത്ത്, ഒരു ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ ടോക്സിൽ ഒരു സായിപ്പിനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ബൈബിളിലുണ്ടല്ലോ ഐ ആം വാട്ട് ഐ ആം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനേക്കാൾ സ്പഷ്ടമായത് പറയാൻ പറ്റില്ലല്ലോ എന്നാണ്. നാരായണ ഗുരുദേവനും ഇതുപോലെ ഈ മറ്റ് മതങ്ങളെപ്പറ്റിയുള്ള ധാരണ ഇങ്ങനെ ആയിരുന്നു. അതൊരിക്കലും അവരുടെ തെറ്റല്ല. ഒരു സന്ദർഭത്തിൽ ഒരു വ്യക്തിയോട് അവരുടെ ഗ്രന്ഥത്തിലുള്ള എന്തെങ്കിലും നന്മ ചെയ്യുന്ന ഒരു വാക്യത്തെ എടുത്തിട്ട് ഉപനിഷത്തിൻ്റെ പ്രമാണവുമായി സാമ്യം ചൊല്ലുന്ന രീതി തെറ്റെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന അപകടം, ഈ ഗുരുക്കന്മാരാരും ഇങ്ങനെ ഒരു തെറ്റായ ഇൻറ്റൻഷനിലല്ല അത് പറഞ്ഞിരിക്കുക. പക്ഷെ ഇതിൽ അപകടം വരുന്നത്, ഇത് സുവിശേഷ പ്രസംഗക്കാരും കവലയിൽ നിന്ന് ദൈവത്തെ വിൽക്കുന്ന ഗോഡ് മാർക്കറ്റിംഗ് ടീമും നന്നായി ഉപയോഗിക്കും. ഇത് ഹിന്ദുക്കളോട് പറയും,
എന്താ നിങ്ങളുടെ ഇതിൽ പറഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നുള്ളൂ, ഇവിടെ ആകുമ്പം നിങ്ങൾക്ക് ജോലി കിട്ടും, വീട് വെച്ച് തരും, കുടുംബത്തിൻ്റെ ബാധ്യത ഞങ്ങൾ തീർത്തു തരും എന്നൊക്കെ പറഞ്ഞ് ഓഫർ കൊടുക്കും. നമുക്ക് ഓഫറൊന്നും കൊടുക്കാനില്ല, നമുക്ക് ബ്രഹ്മജ്ഞാനം മാത്രമേ കൊടുക്കാനുള്ളൂ, അവിദ്യാനാശം മാത്രമേ കൊടുക്കാനുള്ളൂ. കശോക, അത് എന്ത്, ഇതായ ഈ ബ്രഹ്മത്തെ നേടിക്കഴിഞ്ഞാൽ എവിടെ എവിടെ ദുഃഖം, എവിടെ ശോകം, എവിടെ മോഹം, എല്ലായിടത്തും ആത്മാവിനെ അവൻ കാണുന്നു എന്ന് ഈശാവാസ്യം പറയുന്നു. അങ്ങനെ ഒരു ആത്മജ്ഞാനത്തിൻ്റെ അനുഭൂതി തലത്തെ മാത്രമേ ഹിന്ദുമതത്തിന് നൽകാനുള്ളൂ. കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലിയോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ നടത്തുന്ന സ്കൂളിൽ ഉദ്യോഗമോ അങ്ങനെ ഒന്നും തരാനില്ല. ഒന്നും ഓഫർ കൊടുക്കാതെ തന്നെ ഈശ്വരനെ പറ്റി പറയുന്ന ഒരേ ഒരു മതം ഇന്ന് ഹിന്ദുമതമാണ്. അതുകൊണ്ട് നമ്മളിത് നല്ല ഇൻറ്റൻഷനോടുകൂടി നിയോ വേദാന്തികൾ പറഞ്ഞാലും ഇതിൻ്റെ ഫലമെന്ന് പറയുന്നത് അങ്ങേയറ്റം മതപരിവർത്തനത്തിൽ ഇടപെട്ടിരിക്കുന്ന മതങ്ങൾ ഇതിനെ നന്നായി സമർത്ഥമായി ഉപയോഗിച്ചിട്ട് അവരുടേതാക്കി തീർക്കും. എങ്ങനെ, ആ ഉപനിഷത്തിൽ പറഞ്ഞ തന്നെ ബൈബിളിലും പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഖുറാനിലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ജാക്കിർ നായക്ക് പറഞ്ഞിരുന്നത്, ഏകം സദ്വിപ്രാ ബഹുധാ വദന്തി എന്ന് ഉപനിഷത്തിലുണ്ട്. അതുകൊണ്ട് ആ ഏകനായവൻ അള്ളാഹുവാണ് എന്ന് പറഞ്ഞു. ഇതേ കാര്യം തന്നെയാണ് പെന്തക്കോസ്റ്റുകളും കത്തോലിക്കരും ഒക്കെ പല രീതിയിൽ പറയുന്നത്, യഹോവ ഏകനാണ്, ഈ കർത്താവ് ഏകനാണ്. അത് നിങ്ങളുടെ ഉപനിഷത്തിലും അതല്ല ഉപനിഷത്തിൻ്റെ പ്രതിപാദ്യം. നമ്മുടെ ഏകം അദ്വിതീയം എന്നൊക്കെ പറഞ്ഞ എന്താണ്, ഏകമേവ അദ്വിതീയം ബ്രഹ്മ, ഈ ബ്രഹ്മം ഏകമാണ്. എന്തുകൊണ്ട് ഇത് ഏകമാണ്, ഇത് അദ്വിതീയമാണ്, ഇത് അല്ലാതെ മറ്റൊന്നും ഈ പ്രപഞ്ചത്തിലില്ല. സർവം കൽവിധം ബ്രഹ്മാനാണ്. The entire universe is nothing but Brahman. And Brahma, ബൃഹശ്ധാതുവാണ്, സദാ വളർന്നുകൊണ്ടിരിക്കുന്നവനാണിത്. എന്ന് വെച്ചാൽ ഇതിൽ ഇതല്ലാതെ ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല. അണുവിൽ അണുവ് ഇത് തന്നെ, അണോരണീയാൻ മഹതോ മഹീയാൻ, അങ്ങനെ എല്ലാറ്റിലും അതിൻ്റെ സത്തയായിരിക്കുന്ന, എല്ലാറ്റിൻ്റെയും ബോധകേന്ദ്രമായിരിക്കുന്ന ആ ഒന്നാണോ യഹോവ, ആ ഒന്നാണോ കർത്താവ്, ആ ഒന്നാണോ അള്ളാഹു? അല്ല, ഇവരെല്ലാം സ്വർഗസ്ഥനായ പിതാവാണ്. സ്വർഗം എന്നൊരു സ്ഥലത്തെ ഓക്യുപ്പൈ ചെയ്യുന്ന, ഒരു സ്ഥലത്തെ ഒരു വ്യക്തി ഓക്യുപ്പൈ ചെയ്താൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തി അല്ലെങ്കിൽ ആ വസ്തു സ്ഥലത്തിനും സമയത്തിനും അധീനനാണെന്നാണ്. സബ്ജക്ട് ടു ടൈം ആൻഡ് സ്പേസ്. ഇപ്പം ഞാൻ സ്വർഗസ്ഥനായ ദൈവമേ എന്നൊരാളെ വിളിച്ചാൽ സ്വർഗത്തിലിരിക്കുന്ന ദൈവമാണ്. സ്വർഗം എന്ന ഒരു പ്രദേശം ആ സ്പേസിനെ ഓക്യുപ്പൈ ചെയ്യുന്ന ഒരു വസ്തു ആ സ്പേസിനേക്കാളും ചെറുതായിരിക്കും. ഇപ്പോൾ പറയും, ഞാൻ എൻ്റെ കിളിയെ കൂട്ടിലടച്ചു, ഞാൻ എൻ്റെ വീട്ടിൽ വളർത്തുന്ന തത്തയെ കൂട്ടിലടച്ചു എന്ന് പറഞ്ഞാൽ കൂടിനേക്കാൾ ചെറുതായിരിക്കണമല്ലോ തത്ത. കൂടിനുള്ളിൽ, കൂടിൻ്റെ ഉള്ളിൽ ഒതുങ്ങാവുന്ന വലുപ്പമേ തത്തയ്ക്കുണ്ടാവൂ, ഉറപ്പാണത്. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ചാൽ ആ പിതാവ് സ്വർഗത്തിലും ചെറുതാണ് എന്നർത്ഥം. സ്വർഗത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന ഒരു രൂപമാണ്, വസ്തുവാണെന്നർത്ഥം. അല്ലെങ്കിൽ പിന്നെ ഏഴാം സ്വർഗത്തിൽ അള്ളാഹു ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏഴാം സ്വർഗം എന്ന വലിയ പ്രദേശത്തിൽ ഒതുങ്ങുന്ന, ആ സ്പേസിൽ ഒതുങ്ങുന്ന ഒരു ചെറിയ രൂപമാണ് അള്ളാഹു അല്ലെങ്കിൽ യഹോവ. ഇപ്പം സ്വർഗത്തിലോ നരകത്തിലോ എവിടെയാണെങ്കിലും, ഭൂമിയിലാണെങ്കിൽ, ഭൂമിയിലെ മനുഷ്യൻ, ഭൂമി വളരെ വലുതും മനുഷ്യൻ വളരെ ചെറുതുമാണ്. അത് ആ സ്പേസ് ഓക്യുപ്പൈ ചെയ്യുകയും സമയത്തിന് വിധേയനായിരിക്കുകയും ചെയ്യും. വൺസ് യു ഓക്യുപ്പൈ എ സ്പേസ് ദറ്റ് മീൻസ് യു ആർ ലിമിറ്റഡ് ടു ദാറ്റ് പർട്ടിക്കുലർ സ്പേസ്. നിങ്ങളൊരു സ്പേസ് ഓക്യുപ്പൈ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് സ്വർഗസ്ഥനായ പിതാവാണെങ്കിലും കോഴിക്കോട്ടിരിക്കുന്ന വിദ്യാസാഗറാണെങ്കിലും ആ സ്ഥലത്തിന് വിധേയനാണ്, അതുകൊണ്ട് തന്നെ സമയത്തിനും വിധേയനാണ്. വെൻ യു ആർ സബ്ജക്റ്റഡ് ടു സ്പേസ് യു ആർ സബ്ജക്റ്റഡ് ടു ടൈം ഓൾസോ. നിങ്ങൾ ഒരു ഒരു പ്രദേശത്തിന് അല്ലെങ്കിൽ ഒരു സ്പേസിന് വിധേയനാണെങ്കിൽ ടൈമിനും നിങ്ങൾ വിധേയനാണ്. അങ്ങനെ സ്പേസിനും ടൈമിനും വിധേയമായ ഒന്നിനെ എങ്ങനെ ബ്രഹ്മമെന്ന് വിളിക്കും? അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഇത് ബ്രഹ്മമാവില്ല. ഒരു ഒരാൾ എഴുതിയിരിക്കുകയാണ്, ചേട്ടാ ഇത് ഇലക്ഷൻ സമയമല്ലേ, ഇതൊക്കെ സംസാരിക്കേണ്ട സമയമാണോ ഇപ്പോൾ? അപ്പോൾ തിരിച്ചങ്ങോട്ട് പറയട്ടെ, ചേട്ടാ ഞാൻ രാഷ്ട്രീയക്കാരനല്ല, ഞാനിത് കാലങ്ങൾ എൻ്റെ പണിയെന്ന് പറഞ്ഞ് ഹിന്ദുമതം പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ ഹിന്ദുമതത്തിൻ്റെ ഒരു അധ്യാപകനാണ്, ഒരു ഹിന്ദു മിഷണറിയാണ്. ഞാൻ എൻ്റെ ജോലി, ഇലക്ഷൻ നടക്കുന്നുണ്ടോ, മഴ പെയ്യാൻ പോകുന്നുണ്ടോ, അപ്പുറത്ത് ആരെങ്കിലും കുളിക്കാൻ പോയിട്ടുണ്ടോ, അത് കഴിഞ്ഞിട്ട് ചെയ്യാം, അങ്ങനെയൊന്നും ആർക്കും ഒരു വാക്കും കൊടുത്തിട്ടില്ല. ഇത് ഇലക്ഷനുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തണ്ട, ഇലക്ഷൻ്റെ പണിയൊക്കെ അവരെടുക്കുന്നുണ്ട്. ഇത് വളരെ ചെറിയ, എന്നെ കേട്ടിരിക്കുന്ന വളരെ ചെറിയൊരു സമൂഹത്തിന് വേണ്ടി കൊടുക്കുന്ന സന്ദേശമാണ്. ഇത് കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം കേട്ടാൽ മതി, അല്ലാത്തവർക്ക് പോയിട്ട് ഇലക്ഷൻ വർക്കിൽ പങ്കെടുക്കാം. ഇതോട്ട് ഇലക്ഷനെ കൂട്ടിക്കെട്ടേണ്ട ഒരു കാര്യവുമില്ല കേട്ടോ. അങ്ങനെ വിഡ്ഢിത്തരൊന്നും ആരും പുലമ്പരുതേ. അപ്പോൾ
ഇലക്ഷൻ രാഷ്ട്രീയക്കാരുടെ സൗകര്യം അനുസരിച്ചാണോ വേദാന്തം പറയാം? ആദിശങ്കരാചാര്യർ പോട്ടെ, വേദവ്യാസൻ മുതൽ അതിനും പഴക്കത്തിലുള്ള മഹാചാര്യന്മാർ മുതൽ ഇലക്ഷൻ നടക്കണ്ടോ നോക്കിയിട്ടാണോ ശാസ്ത്രം പഠിപ്പിച്ചിരുന്നത്? ഇങ്ങനെയുള്ള ആളുകളൊന്നും ഇത് കേൾക്കാതെ പോയിക്കൊള്ളണം പ്ലീസ്. നിങ്ങൾക്ക് അർഹിക്കുന്ന ഒരു വിദ്യയല്ല ഇത്. ശരി, ഏതായാലും പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു സ്പേസിനെയോ ഒരു ടൈമിനെയോ ഇനി അഥവാ വല്ല കാശും കിട്ടിയിട്ടുണ്ടെങ്കിൽ വാങ്ങി സ്വഭാവമായിട്ട് പൊട്ടടിച്ചുകൂടാ, ഇവിടെ ഒന്ന് പറയണ്ട. അപ്പോൾ ഒരു സ്പേസിനെയോ ടൈമിനെയോ ഉപയോഗിക്കുകയും അതിന് വിധേയമായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏതൊരു വസ്തുവും, അത് ദൈവം സ്വർഗസ്ഥനായ ദൈവമാണെങ്കിലും ശരി ഭൂമിയിലിരിക്കുന്ന മനുഷ്യനാണെങ്കിലും ശരി സമയത്തിനും വിധേയമായിരിക്കും. അതുകൊണ്ട് അതിന് നാശമുണ്ട്. അത് അനശ്വരമല്ല, അത് ബ്രഹ്മമല്ല. ബ്രഹ്മം അനശ്വരമാണ്, അനാദ്യനന്തമാണ്, എല്ലായിടത്തും ഉള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ബ്രഹ്മത്തെ ഞാൻ നിരാകരിക്കരുത്, അനിരാകരണ വസ്തു എന്നാണ്. എങ്ങനെയാണ്? അപ്പോൾ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയ ദേവിയോട് ചോദിച്ചു, ഈശ്വരനെ നിഷേധിക്കുന്നവരുമില്ലേ? അപ്പം അമ്മ പറഞ്ഞു, നാവ് കൊണ്ട് നാവിനെ നിഷേധിക്കുന്നത് പോലെയാണ് ആത്മാവില്ല ഈശ്വരനില്ല എന്ന് പറയുന്നത്. നമ്മുടെ അസ്തിത്വമാണത്. അതുപോലെ ബ്രഹ്മമെന്നതിനെ നിരാകരിക്കാൻ ആവില്ല, അതുകൊണ്ട് അതിനെ നിരാകരിച്ച് സമയം പാഴാക്കല്ലേ എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. ആ ശാന്തിപാഠം മാത്രം ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ലൈവ് നിർത്താം. ഓം ആപ്യായന്തു മമാംഗാനി വാക് പ്രാണശ്ചക്ഷുഹു ശ്രോത്രമഥോ ബലമിന്ദ്രിയാണി ച സർവാണി. എന്താണ്? എൻ്റെ അംഗങ്ങൾ ബലമുള്ളതായിത്തീരട്ടെ, ഉന്മേഷമുള്ളതായിത്തീരട്ടെ, അവ ഉന്മേഷത്തോടും ബലത്തോടും കൂടി വളരട്ടെ. എൻ്റെ വാക്കും പ്രാണനും കണ്ണും കാതും ഇന്ദ്രിയങ്ങളും ശക്തിയുള്ളവയായിത്തീരട്ടെ, അവ വളരട്ടെ. സർവം ബ്രഹ്മോപനിഷദം, എല്ലാം ഈ കാണപ്പെടുന്നതെല്ലാം ഉപനിഷത്ത് പ്രതിപാദിക്കുന്ന ബ്രഹ്മമാണ് എന്നും പറയാം, അല്ലെങ്കിൽ ഉപാസിക്കപ്പെടേണ്ടുന്ന ബ്രഹ്മമാണ് എന്നും പറയാം. സർവം ബ്രഹ്മോപനിഷദം പറഞ്ഞു. പിന്നെയോ, ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഭാഗം വരുന്നത്. മാഹം ബ്രഹ്മ നിരാകുര്യാം, ഞാനൊരിക്കലും ഈ ബ്രഹ്മത്തെ ഉപാസിക്കപ്പെടേണ്ടുന്ന ഈ ബ്രഹ്മസ്വരൂപത്തെ നിഷേധിക്കാതിരിക്കട്ടെ, എനിക്കൊരാത്മാവില്ലെന്ന് ആരും പറയാതിരിക്കട്ടെ. അത് സ്വയം നാവ് കൊണ്ട് നാവില്ലെന്ന് പറയുന്നവരാണ്. പിന്നെ മാമാ ബ്രഹ്മ നിരാകരോത്, എന്നെ ആ ബ്രഹ്മം നിരാകരിക്കാതിരിക്കട്ടെ, എന്നെ ആ ബ്രഹ്മം നിരാകരിക്കാതിരിക്കട്ടെ. എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ബ്രഹ്മം എങ്ങനെയാണ് ഒരാളെ നിരാകരിക്കുക? അതിൻ്റെ അർത്ഥം ഇതാണ്: നാം സമസ്ത പ്രപഞ്ചത്തോടും ബന്ധപ്പെട്ടിരിക്കുന്ന, കണ്ണി ചേർത്തിരിക്കുന്ന, എല്ലാറ്റിലും ഓതപ്രോതമായിരിക്കുന്ന, അത് ഈ ഊടും പാവുമായിരിക്കുന്ന ആ പരമാത്മാവിൻ്റെ ഭാഗമാണ് നമ്മളും. ആ പരമാത്മാവിൻ്റെ ഭാഗമാണ് നമ്മളും. അത് നമ്മളെ ഉപേക്ഷിക്കുന്ന എപ്പോഴാണ്? ആ പ്രകൃതിക്ക്, ഈ ലോകത്തിന്, മറ്റു ജീവികൾക്ക് ഒന്നിനും ദ്രോഹം ചെയ്യാൻ പാടില്ല. എല്ലാം ബ്രഹ്മസ്വരൂപം തന്നെ. അപ്പം നമ്മൾ ഉപനിഷത്തിൻ്റെ ധർമ്മമൂല്യങ്ങളെ എപ്പോഴാണോ നിരാകരിക്കുന്നത്, അപ്പോൾ ആ ബ്രഹ്മം നമ്മളെയും നിരാകരിക്കും. കാരണം എന്ന് വെച്ചാൽ നാം അതിനെ അറിയാതെ മരിക്കേണ്ടി വരും. നമ്മുടെ ഉണ്മയുടെയും ഉണ്മയായിരിക്കുന്ന സത്യത്തെ അറിയാതെ മരിച്ചാൽ അത് പുനർജന്മഹേതുവാകുന്നു. അജ്ഞാനസാഗരത്തിൽ അല്ലെങ്കിൽ അവിദ്യാസാഗരത്തിൽ കിടന്ന് മുങ്ങിത്താഴുന്ന കാര്യമായി തീരും. അത് വരാതിരിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ പുനർജന്മത്തെയാണ് ഇവിടെ ബ്രഹ്മം നിരാകരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുനർജന്മം എനിക്ക് വരാതിരിക്കട്ടെ. എൻ്റെ ഈ ജന്മം ബ്രഹ്മസാക്ഷാത്കാരം നേടി ബ്രഹ്മത്തിൽ ലയിക്കട്ടെ. അത് അവസാനം പറയുന്നുണ്ട്, നോക്കാം. അതാണ് ഇപ്പോൾ പറയാൻ പോകുന്നതാണ് കഴിഞ്ഞ ദിവസം എഴുതിയ ലേഖകൻ എഴുതിയത്. അനിരാകരണമസ്തു അനിരാകരണം മേസ്തു, അനിരാകരണമസ്തു അനിരാകരണം മേസ്തു, ഒരിക്കലും ഞാൻ ബ്രഹ്മത്തെ നിഷേധിക്കാതിരിക്കട്ടെ, നമ്മയും ബ്രഹ്മം ഉപേക്ഷിക്കാതിരിക്കട്ടെ, പ്രകൃതി നിയമങ്ങളെ നമ്മളും തെറ്റിക്കാതിരിക്കുക എന്നുള്ള മാത്രമല്ല, തദാത്മനി നിരതേ, ആ ആത്മാവിൽ, തദാത്മനി, ആ ആത്മാവിൽ ഞാൻ രമിക്കട്ടെ, അതിൻ്റെ ആനന്ദത്തിൽ ഞാൻ ലയിക്കട്ടെ എന്ന് പറയാണ് ഋഷി പറയാണ്. പിന്നെയോ, ഉപനിഷത്സുധർമ്മ, ഉപനിഷത്തുക്കളുടെ ധർമ്മം ഇതാണ്. അതായത് ഉപനിഷത്തിലെ ധർമ്മമൂല്യങ്ങൾ, തേ മയി സന്തു, ഉപനിഷത്ത് എന്തൊക്കെ ധർമ്മമൂല്യങ്ങളെ പറഞ്ഞിരിക്കുന്നുവോ, എന്തൊക്കെ ജീവിതമൂല്യങ്ങളെ പറഞ്ഞിരിക്കുന്നുവോ, ആ മൂല്യങ്ങൾ എന്നിലും ഇരിക്കട്ടെ, എന്നിലും രമിക്കട്ടെ, എന്നിലവ വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതും
മറ്റു മതങ്ങളെ ആദരിക്കണം, മറ്റു ദൈവത്തെയും പ്രാർത്ഥിക്കണം, അതിൻ്റെ അർത്ഥം ഇത് ഒരു ബന്ധമില്ല. ഈ മതേതരം എന്ന് പറഞ്ഞു വെക്കുന്ന കാര്യമായിട്ട് ഈ ഉപനിഷത്തിൻ്റെ വാക്യത്തിന് അല്ലെങ്കിൽ ശാന്തി പാഠത്തിന് യാതൊരു ബന്ധവുമില്ല. അതിനൊരു കാര്യം കൂടി പറയാം, ഇതേ കേനോപനിഷത്തിൽ അല്ലെങ്കിൽ തലവകാരോപനിഷത്തിൽ ഇതേ കാര്യം തന്നെ വേറെ രീതിയിൽ പറയുന്നുണ്ട്. തലവകാരോപനിഷത്തിൽ പറയുന്നത് ഇന്ദ്രനും മറ്റു ദേവന്മാരും അസുരന്മാരുമായി ദീർഘകാലം യുദ്ധം നടന്നിട്ട് ആ യുദ്ധത്തിൽ ഇന്ദ്രാദി ദേവന്മാർ വിജയിച്ചു. വിജയിച്ചപ്പോൾ ഭയങ്കരമായ അഹങ്കാരം അവർക്കുണ്ടായി. ആ അഹങ്കാരം കാരണം അവരെന്ത് ചെയ്തു? എല്ലാറ്റിനും കാരണമായിരിക്കുന്ന ശക്തിയെ, ബ്രഹ്മത്തെ അവർ നിരാകരിച്ചു. ഇതൊക്കെ അവരുടെ അഹന്തയുടെ വിജയമാണ്, ശരീരങ്ങളുടെ വിജയമാണെന്ന് കരുതി. അപ്പോൾ ബ്രഹ്മം ഒരു യക്ഷൻ്റെ രൂപത്തിൽ ദൂരെ പ്രത്യക്ഷപ്പെട്ടിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ അവനവൻ്റെ ശക്തി തെളിയിക്കൂ, എന്നിട്ടാവാം സ്വയം മേനി നടിക്കൽ എന്ന് പറഞ്ഞു. അപ്പോൾ അഗ്നിയും വായുവും ചെന്നപ്പോൾ അവരോട് ഒരു പുൽക്കൊടി, ചെറിയൊരു പുൽക്കൊടി അവിടെ വെച്ചിട്ട് യക്ഷൻ പറഞ്ഞു, നിങ്ങൾ ഈ പുൽക്കൊടി ഒന്ന് നീക്കി കാണിക്കൂ എന്ന് വായുവിനോട് പറഞ്ഞപ്പോൾ വായു എത്ര ശക്തിയിൽ ഊതിയിട്ടും ആ പുൽക്കൊടി അവിടെ നിന്ന് ചലിച്ചില്ല. അഗ്നി എത്ര ജ്വലിച്ചിട്ടും ആ പുൽക്കൊടിയെ കരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഓരോ ദേവന്മാരെയും വിളിച്ചു വരുത്തി അവരെ തോൽപ്പിച്ച ശേഷം ദേവന്മാരുടെ രാജാവായ ദേവരാജനായ ഇന്ദ്രൻ വന്നിട്ട് ഇന്ദ്രനും തോറ്റ് വിഷണ്ണനെ നിൽക്കുമ്പോൾ ആ യക്ഷൻ രൂപം മാറിയിട്ട് അതിരൂപിണിയായ, അതിസുന്ദരിയായ ഒരു സ്ത്രീരൂപമായി മാറി. അവൾ രുദ്രൻ്റെ പത്നിയായ, ശിവപത്നിയായ ഉമയാണ്, ഹൈമവതിയാണ് എന്ന് പറഞ്ഞു. അവളെ ഉപാസിക്കണമെന്നും പറഞ്ഞു. അവളാണ് എല്ലാറ്റിനും കാരണക്കാരിയായ ശക്തി, സാക്ഷാൽ പ്രകൃതി ശക്തി എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെയാണ് ഉപാസിതവ്യം, അതിന് ആ ഒരു പരബ്രഹ്മത്തെ ഉപാസിക്കേണ്ടതാണ്. അത് ഏത് രൂപത്തിനും ഉപാസിക്കാം, പക്ഷേ തൻ്റെ ശക്തിയാണ് ഈ വിജയത്തിന് കാരണമെന്ന് ആരും ചിന്തിക്കരുതേ എന്ന വിനയത്തിൻ്റെ പാഠം കേനോപനിഷത്ത് കൊടുക്കുകയാണ്. വിനയത്തിൻ്റെ പാഠമാണത്. അതുകൊണ്ട് ഈ കേനോപനിഷത്തിലെ ബ്രഹ്മത്തെ ആരും നിഷേധിക്കരുത്, അതാണ് അനിരാകരണമസ്തു അനിരാകരണം മേസ്തു എന്ന് പറഞ്ഞ ശാന്തി പാഠത്തിൻ്റെ അർത്ഥം എന്താണ്? ശരിക്ക് ഇന്ദ്രൻ ചെയ്തതുപോലെ, അഗ്നി ചെയ്തതുപോലെ, വായു ചെയ്തതുപോലെ, വരുണൻ ചെയ്തതുപോലെ വിജയങ്ങളെല്ലാം താന്താങ്ങളെന്ന് ആരും ക്ലെയിം ചെയ്യേണ്ട, എല്ലാം ആ പരബ്രഹ്മത്തിൻ്റേതാണ് എന്ന് കണ്ട് ആ ഉമാഹൈമവതിയെ ഉപാസിച്ചാലും എന്ന് പറയുന്നു. അതിന് വേദത്തിൽ പറയുന്നത് തദ്വനം എന്നാണ്. തദ്വനം എന്ന് പറഞ്ഞാൽ വനം എന്ന ശബ്ദത്തിന് വേദത്തിൽ അർത്ഥം ഭജിക്കപ്പെടേണ്ടത്, ഉപാസിക്കപ്പെടേണ്ടതെന്നാണ്. തദ്വനം, ആ ബ്രഹ്മത്തെ, ആ ഉമാഹൈമവതി, ആ രുദ്രൻ്റെ പത്നിയെ ഉപാസിക്കേണ്ടതാണ്. അവളെ, ആ പരമശക്തിയെ ആരാലും നിഷേധിക്കാവതല്ല, അവൾ നമ്മയും നിഷേധിക്കാതിരിക്കട്ടെ എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഇതൊക്കെ കൂടി കൊണ്ടുപോയിട്ട് എല്ലാ മതങ്ങളെയും ബഹുമാനിക്കണം, നമ്മൾ പിന്നെ കൃഷ്ണനെ മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, സർവാണി സദ്യ എല്ലാവരെയും അങ്ങനെ എല്ലാവരും പ്രാർത്ഥിക്കൽ നടക്കില്ല. ഏകാഗ്രതയ്ക്ക് ഒന്നിനെ ഉപാസിക്കണം ശ്രദ്ധയോടെ, മറ്റുള്ളവരോട് നിന്ദ വേണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അവരൊന്നും നിന്ദിക്കണമെന്നില്ല. പക്ഷെ നമ്മുടേത് ഏകാഗ്രമായി ഉപാസിക്കണം എന്ന്, ആ ഏകാഗ്രമായി ഉപാസിച്ചാൽ മാത്രമേ ഉപനിഷത്ത് പറയുന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയുള്ളൂ എന്ന് പറയുന്നു. രാഷ്ട്രീയക്കാരോട് ഞാൻ ദേവീ ഇത് കാലു പിടിച്ച് പറയണം, നിങ്ങൾ ദേവീ ഇത് ഇങ്ങനത്തെ ലൈവ് ഒന്നും കാണരുത്, നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാരുടെ പ്രസംഗം കേൾക്കുക, കൈയടിക്കുക, സന്തോഷിക്കുക, ഇത് വേറൊരു വിഷയമാണ്. ഇതുമായിട്ട് ബന്ധം ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് നമ്മൾ ഇലക്ഷൻ സമയമല്ലേ, അതൊക്കെ നിങ്ങൾ അവിടെ പറഞ്ഞാൽ മതി. പിന്നെ മാത്രമല്ല, എന്നെ കാണാൻ ലക്ഷക്കണക്കിന് ആൾക്കാരൊന്നും ഇരിക്കുന്നില്ല, 100 പേരോ 200 പേരോ കേട്ടാലായി. അതുകൊണ്ട് നിങ്ങളുടെ വോട്ടൊന്നും കുറയാൻ പോകുന്നില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും, അതിന് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന എനിക്ക് അനുമതി നൽകുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക. അത്രമാത്രം പറയട്ടെ. ഹര നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ.